കടുത്ത ശത്രുക്കളാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഒരു കാര്യത്തിൽ സാമ്യതയുണ്ട്. അത് വ്യക്തി എന്ന രൂപത്തിലുള്ള കാർക്കശ്യത്തിന്റെ കാര്യത്തിലാണ്. ഒരു തീരുമാനമെടുത്താൽ രണ്ടുപേരും എന്തൊക്കെ എതിർപ്പുയർന്നാലും അത് നടപ്പാക്കിയിരിക്കും. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പോലും ഇവർ രണ്ടുപേരുടെയും നിലപാടുകളെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മന്ത്രിസഭാ അംഗങ്ങൾക്ക് പോലും ദഹിക്കാത്ത പല കാര്യങ്ങളും മോദിയും പിണറായിയും നടപ്പാക്കിച്ചിട്ടുണ്ട്. ഇതിൽ മോദി താല്പര്യമെടുത്ത് നടപ്പാക്കിയ ഒരു തീരുമാനമായിരുന്നു കാറുകളിലെ ബീക്കൺ ലൈറ്റ് നീക്കം ചെയ്യുക എന്നത്. സംസ്ഥാന കേന്ദ്ര മന്ത്രിമാരിൽ തുടങ്ങി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ വരെ അമ്പരപ്പിച്ച തീരുമാനമായിരുന്നു ഇത്. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങി സംസ്ഥാനത്തെ എല്ലാ VIPകൾക്കും ഉദ്യോഗസ്ഥ പടയ്ക്കും ബാധകമായ ഈ തീരുമാനത്തിലുള്ള എതിർപ്പുകൾക്ക് മോദി ചെവി കൊടുത്തിരുന്നില്ല. ഓരോ ഇന്ത്യക്കാരനും VIP ആണെന്നും ബീക്കൺ ലൈറ്റ് നിരോധനം പുതിയ ഇന്ത്യയുടെ തുടക്കമാണെന്നും മോദി ട്വീറ്റ് ചെയ്തിരുന്നു. പുതിയ ഇന്ത്യ എന്ന വികാരത്തിനെതിരാണ് ബീക്കൺ ലൈറ്റ് പോലുള്ള ബിംബങ്ങൾ എന്നായിരുന്നു മോദിയുടെ വാദം. പരസ്യമായി എതിർപ്പ് പറയാൻ പറ്റാത്ത വിഷയത്തിൽ രഹസ്യമായ സമ്മർദ്ദം തീരുമാനത്തിനെതിരെ കേന്ദ്രത്തിൽ ശക്തമായിരുന്നു. എന്നാൽ നടപ്പാക്കിയ നിയമം പുനഃപരിശോധിക്കേണ്ട കാര്യമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രധാനമന്ത്രി. MPമാർക്കും ബീക്കൺ ലൈറ്റ് വേണമെന്ന ആവശ്യം രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെയാണ് മൊത്തത്തിൽ നിരോധനം ഏർപ്പെടുത്തി കേന്ദ്രം പണികൊടുത്തിരുന്നത്. സമൂഹത്തിൽ ഒരു വില കിട്ടാൻ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റ് നിർബന്ധമാണെന്ന അഭിപ്രായമായിരുന്നു മന്ത്രിമാർക്കിടയിൽ പോലും ഉണ്ടായിരുന്നത്. നിരോധനം വന്നതോടെ ഏറെ വെട്ടിലായത് IAS ഉദ്യോഗസ്ഥരാണ്. IPSകാരനായ SPയും കമ്മീഷണറും ഒക്കെ ബീക്കൺ ലൈറ്റ് ഇട്ട് വിലസുമ്പോൾ ഔദ്യോഗിക പതാകയിൽ ഒതുങ്ങിപ്പോയത് കളക്ടർമാർ അടക്കമുള്ള IAS ഉദ്യോഗസ്ഥരായിരുന്നു. ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോഴും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്താനുമെല്ലാം ബീക്കൺ ലൈറ്റ് ഇല്ലാത്തത് വലിയ തടസ്സമായി മാറുന്നുണ്ടെന്നാണ് IASകാരിലെ വികാരം. ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയാൽ പോലും ബീക്കൺ ലൈറ്റിന്റെ അസാന്നിധ്യം വില കുറയ്ക്കുന്നുണ്ടെന്ന പരാതിയും IASകാർക്കിടയിലുണ്ട്. ഇവിടെയും സ്റ്റാർ ആകുന്നത് IPSകാരാണ്. ലോക്കൽ SI മുതൽ DGP വരെയുള്ളവർ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ സബ് കളക്ടർ മുതൽ ചീഫ് സെക്രട്ടറി വരെയുള്ളവർക്ക് അത് നിഷേധിക്കപ്പെടുകയാണെന്നാണ് IASകാരുടെ പരാതി. ക്രമസമാധാന ചുമതലയുടെ ആനുകൂല്യത്തിലാണ് പോലീസിന് ബീക്കൺ ലൈറ്റ് അനുവദിച്ചതെങ്കിൽ ക്രമസമാധാന വിഷയങ്ങളിൽ ഇടപെടുന്ന സബ് കളക്ടർമാർക്കും ജില്ലാ കളക്ടർമാർക്കും ഈ പരിഗണന നൽകാതിരുന്നതിലാണ് അവരുടെ രോഷം. ബീക്കൺ ലൈറ്റിന്റെ ഒറ്റ പ്രശ്നത്തിൽ IAS കിട്ടിയിട്ടും അത് ഒഴിവാക്കി IPS എടുത്തവർ വരെ ഉണ്ടെന്നതാണ് രസകരം. സർവീസിൽ കയറുന്ന IASകാരാണെങ്കിലും IPSകാരാണെങ്കിലും അവരിൽ പലരും തങ്ങൾക്ക് അനുവദിക്കുന്ന വാഹനങ്ങൾ പുത്തനല്ലെങ്കിൽ അതിനായി പോലും വാശി പിടിക്കുന്നവരാണ്. മന്ത്രിമാർക്കും മറ്റ് VVIPമാർക്കും ബീക്കൺ ലൈറ്റ് ഉള്ള പോലീസ് എസ്കോർട്ട് ഉള്ളതിനാൽ അവർക്ക് നിരോധനം പകുട്ടി ചെറുതായൊന്ന് കുറച്ചതല്ലാതെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തൽക്കാലം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ IAS ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് യാത്രകളിലും മറ്റും ഇപ്പോഴും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ബീക്കൺ ലൈറ്റ് സംസ്കാരം തിരികെ വരുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം IASകാർ. പ്രതിപക്ഷ പാർട്ടികളിലെ മിക്ക നേതാക്കളും ഭരണമാറ്റം ഉണ്ടായാൽ ഇക്കാര്യം ആലോചിക്കുമെന്ന അഭിപ്രായത്തിലുമാണ്. കേന്ദ്രവും സംസ്ഥാനവും ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണെങ്കിലും തീരുമാനം നടപ്പാക്കാൻ ചുമതലപ്പെട്ടവരാണ് IAS, IPS ഉൾപ്പെടെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ. ദൈവം പ്രസാദിച്ചാലും പൂജാരി പ്രസാദിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് പറയുന്നത് പോലെയാണിത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥർ തന്നെ വേണം.